സൗത്ത് ആഫ്രിക്കൻ മണ്ണിൽ ഒരു പരമ്പര, അതത്ര ചെറിയ കാര്യമല്ല. ഇന്ന് ഇന്ത്യ പരമ്പര നേടിയപ്പോൾ അത് ചരിത്രത്തിൻ്റെ ഭാഗമായി. രാഹുലിനും അത് നേട്ടമാണ്. പക്ഷേ ഇന്ന് ഇന്ത്യ ജയിക്കാൻ കാരണം അത് സഞ്ജുവാണ്. സഞ്ജുവിൻ്റെ സെഞ്ചുറി ഇന്നിങ്സില്ലായിരുന്നുവെങ്കിൽ ഇന്ന് ഇന്ത്യ കളി തോറ്റേനെ. അങ്ങനെയാണെങ്കിൽ പരമ്പര സൗത്ത് ആഫ്രിക്ക കൊണ്ടുപോകും. ഇന്ന് കളി ജയിച്ച് ഏകദിന പരമ്പര നേടി രാഹുൽ ട്രോഫി ഏറ്റുവാങ്ങി. ശേഷം രാഹുൽ ചെയ്ത കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ് ആയിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ഇന്ത്യ ഇന്ന് ഫസ്റ്റ് ബാറ്റിങ്ങിൽ 296 റൺസാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഇന്ത്യയുടെ ടാർഗറ്റ് മറികടക്കാൻ സൗത്ത് ആഫ്രിക്കൻ ടീമിന് സാധിച്ചില്ല. ഇന്ത്യൻ ബൗളേഴ്സ് സൗത്ത് ആഫ്രിക്കയെ എറിഞ്ഞിട്ടു. 218 റൺസിൽ സൗത്ത് ആഫ്രിക്ക ഓൾ ഔട്ടായി. ഇതോടുകൂടി ഇന്ത്യ പരമ്പര സ്വന്തമാക്കി. ഇന്നത്തെ വിജയത്തിൽ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് സഞ്ജുവിനാണ്. 108 റൺസാണ് സഞ്ജു ഒറ്റയ്ക്ക് നിന്ന് അടിച്ചുകൂട്ടിയത്. ഇന്ന് കളി ജയിച്ച ശേഷം രാഹുൽ ട്രോഫി ഏറ്റുവാങ്ങി. ശേഷം രാഹുൽ ട്രോഫി കൊടുക്കാൻ വന്നത് സഞ്ജുവിനായിരുന്നു. എന്നാൽ സഞ്ജു ട്രോഫി ഏറ്റുവാങ്ങിയില്ല. സഞ്ജു ട്രോഫി യുവതാരങ്ങൾക്ക് കൊടുക്കാനാണ് ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ രാഹുൽ ട്രോഫി റിങ്കു സിംഗ്, സായ് സുദർശൻ ഇവർക്കാണ് കൈമാറിയത്. പക്ഷേ രാഹുലിന് സഞ്ജുവിന് ട്രോഫി കൊടുക്കണമെന്നായിരുന്നു ആഗ്രഹം. കാരണം ആ ട്രോഫി കിട്ടിയത് സഞ്ജു കളിച്ചതുകൊണ്ടാണ്. സഞ്ജുവിൻ്റെ സെഞ്ചുറിയാണ് ഇന്ത്യക്ക് വിജയം സമ്മാനിച്ചത്. അത് രാഹുലിനെ നല്ലതുപോലെ അറിയാം. രാഹുൽ അടക്കം ഫ്ലോപ്പായിട്ടും സഞ്ജു ടീമിനെ മുന്നിൽ നയിച്ചു. അതുകൊണ്ട് ട്രോഫി രാഹുൽ സഞ്ജുവിന് കൊടുക്കാനാണ് ആഗ്രഹിച്ചത്. എന്നാൽ സഞ്ജു നല്ല മനസ്സിനെ ഉടമയാണ്. യുവതാരങ്ങൾക്ക് ട്രോഫി കൊടുക്കാനാണ് സഞ്ജു ആവശ്യപ്പെട്ടത്. യുവതാരങ്ങൾക്ക് ട്രോഫി കൊടുക്കുന്നത് ധോണിയാണ് ഇന്ത്യൻ ടീമിലേക്ക് കൊണ്ടുവന്നത്. പിന്നീട് രോഹിത് ശർമ്മയും കോഹ്ലിയും ഏറ്റുപിടിച്ചു. ഇപ്പോഴിതാ രാഹുലും ട്രോഫി യുവതാരങ്ങൾക്ക് കൊടുത്തിരിക്കുകയാണ്. റിങ്കു സിംഗ് ട്രോഫിക്ക് അർഹനാണ്. എങ്കിലും സഞ്ജുവിൻ്റെ നല്ല മനസ്സിനെ കൈയടിച്ചിരിക്കുകയാണ് ക്രിക്കറ്റ് ലോകം. അപ്പോൾ ഇന്നത്തെ കളിയെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.